ആത്മാവും ദേഹിയും ദേഹവുമുള്ള ഒരു മനുഷ്യനെ ദൈവം എന്തുകൊണ്ട് കൈകൊണ്ട് മെനഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവന് ഈ സൃഷ്ടിയെ നിയന്ത്രിക്കാനും ഭരിക്കാനും അവൻ്റെ രാജ്യം സ്ഥാപിക്കാനും മനുഷ്യനിൽ അധിവസിച്ച് മനുഷ്യനിലൂടെ അത് ചെയ്യുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ഈ കൈകൊണ്ട് മെനഞ്ഞുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ സൃഷ്ടിയായ മനുഷ്യൻ. ഇങ്ങനെ മനുഷ്യനെ തിരഞ്ഞെടുത്ത ശേഷം അപ്പോൾ ആദം, നമ്മൾ ആദമാണെന്ന് വിചാരിച്ചു. ഒരു നിമിഷം ചുറ്റും നോക്കിയപ്പോൾ ഇഷ്ടംപോലെ പഴങ്ങളുണ്ട്, നല്ല ഒന്നാന്തരം പഴങ്ങൾ, ഈ കാർബൈഡ് ഒന്നും ഇല്ലാത്ത, വിഷമൊന്നും ഇല്ലാത്ത, നല്ല വിശ്വസിച്ച് കഴിക്കാവുന്ന നല്ല ഒന്നാന്തരം പഴങ്ങൾ നിറഞ്ഞ, പലതരം ടേസ്റ്റി ഫ്രൂട്ട്സ് നിറഞ്ഞ ഒരു ഗാർഡൻ, ഒരു പൂന്തോട്ടത്തിൽ ദൈവം അവനെ ആക്കി. എന്നിട്ട് അവനോട് പറഞ്ഞു, ഇവിടെയാണ് പ്രശ്നം, സകല സൃഷ്ടിയുടെ മേലെ അവൻ അധികാരമുണ്ട്. സിംഹങ്ങളും പുലികളും കടുവകളും ആനകളും എല്ലാം ഇവൻ പറഞ്ഞ അനുസരിക്കും, കാരണം ഇവൻ്റെ ശബ്ദത്തിന് എല്ലാ മൃഗങ്ങളും കീഴ്പ്പെടും, കാരണം അവന് അതിനാൽ അധികാരമുണ്ട്, അവൻ സ്ത്രീയുടെ മകുടമാണ്. എന്നാൽ ഒരൊറ്റ മരത്തിൻ്റെ മേളിൽ മാത്രം അവൻ അധികാരം ഉണ്ടായിരുന്നില്ല. ആ മരത്തിൻ്റെ ഫലം അവന് കഴിക്കാൻ സാധിക്കുമായിരുന്നില്ല. അതിൻ്റെ പേരാണ് നന്മ തിന്മകളുടെ തിരിച്ചറിവിൻ്റെ ഫലമുള്ള ആ വൃക്ഷം. ഇതൊരു പക്ഷെ നിങ്ങൾ അവിശ്വാസികളായിരുന്ന കാലത്ത് ഒരു പക്ഷെ ഒരു വലിയ ചോദ്യമായിരുന്നിരിക്കാം, എന്തുകൊണ്ടാണ് ദൈവം അങ്ങനൊരു മരം തോട്ടത്തിൻ്റെ നടുവിൽ നട്ടത്, എന്നിട്ട് ഇത് കഴിക്കണ്ട എന്ന് ആദമിനോടും ഹവ്വയോടും പറഞ്ഞ് വിലക്കിയത് എന്ത് കാരണത്തിന് വേണ്ടിയായിരിക്കാം? പല ആളുകളും വിചാരിക്കുന്നത് അവൻ്റെ അനുസരണം പരിശോധിക്കായിരുന്നു എന്നാണ്. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. തക്കതായ കാരണങ്ങൾ ദൈവത്തിന് ഉണ്ടായിരുന്നു. ഈ നന്മ തിന്മകളുടെ തിരിച്ചറിവിൻ്റെ വൃക്ഷം എന്ന് പറയുന്നത് ശരിക്കും ഒരു നല്ല വൃക്ഷമാണ്. അതെന്തുകൊണ്ട് നല്ല വൃക്ഷമാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിലൊരു കൊച്ചു കുഞ്ഞുണ്ടാകുമ്പോൾ ഈ കുഞ്ഞിന് നന്മയും തിന്മയും ഒന്നും അറിയത്തില്ല. 10-45 ദിവസമാകുമ്പം ആ കുഞ്ഞ് അമ്മയെ നോക്കി ചിരിക്കും. അപ്പോൾ അമ്മയെ മനസ്സിലാവും. പിന്നെ ആ കുഞ്ഞിൻ്റെ ഉലകത്തിൽ, ലോകത്തിൽ ഈ അമ്മയുണ്ട്. അമ്മയെ മാത്രം അറിയുള്ളൂ, നന്മയും തിന്മയും ഒന്നും അറിയത്തില്ല. അമ്മ എന്ത് പറയുന്നു അതാണ് നന്മ, അമ്മ എന്ത് പറയുന്നില്ല അതാണ് തിന്മ. ഇത്രയാണ് ആ കുഞ്ഞ് പഠിച്ച് 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 വരുന്നത്. അപ്പം അവൻ വളർന്ന് വളർന്ന് ഓരോ അവൻ്റെ ബുദ്ധി വികസിക്കുമ്പോൾ, അവൻ്റെ ബന്ധങ്ങൾ വളരുമ്പോൾ, അമ്മയുടെ കൂടെ അപ്പൻ വരും, സഹോദരങ്ങൾ വരും, വല്യമ്മ വരും, വല്യപ്പൻ വരും. അവൻ്റെ ലോകം വലുതാകും. വലുതായി 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 വരുമ്പം ഇവൻ ലോകത്തിൽ ജ്ഞാനം പ്രാപിച്ചു വരുമ്പം ഇവന് ഏറ്റവും അത്യാവശ്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്ന ജ്ഞാനം നന്മതിന്മകളുടെ തിരിച്ചറിവാണ്. ഈ നന്മതിന്മകളുടെ തിരിച്ചറിവ് ഈ കുഞ്ഞിനുണ്ടായില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ കുഞ്ഞ് എപ്പോഴും ഒരു അഡൽട്ട് സൂപ്പർവിഷൻ, അതായത് ഒരു മുതിർന്ന ആളുടെ കെയറിൽ മാത്രമേ കുഞ്ഞിന് ജീവിക്കാൻ പറ്റത്തുള്ളൂ. നന്മയും തിന്മയും തിരിച്ചറിയുന്ന പ്രായം വരെ ഒരു കുഞ്ഞിനെ പരിപാലിക്കാൻ എപ്പോഴും അവൻ്റെ കൂടെ ഒരു മുതിർന്ന വ്യക്തി ഉണ്ടായിരിക്കണം. അതുകൊണ്ട് കുഞ്ഞുങ്ങളുള്ളവർ ലീവ് എടുത്ത് വീട്ടിലിരിക്കും. കുഞ്ഞിന് സ്കൂളിൽ വിട്ടിട്ട് ജോലിക്ക് പോകാമെന്ന് അമ്മമാർ തീരുമാനിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം ഇവന് തീ ഏതാ, വെള്ളം ഏതാ, ചെയ്യേണ്ടതെന്താ, ചെയ്യേണ്ടാത്തതെന്താന്നൊന്നും അറിയില്ല. അപ്പോൾ ഒരു പക്ഷേ എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു കുഞ്ഞും ഒരു മരവും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഈ കുഞ്ഞിന് ആ പഴം പറിച്ചു കൊടുത്തേനെ. കാരണം പഴം പറിച്ചു കൊടുത്തായിരുന്നു കുഞ്ഞിന് എന്ത് മനസ്സിലായിക്കൊണ്ടേനെ, നല്ലതും ചീത്ത എന്താന്ന് മനസ്സിലായിക്കൊണ്ടേനെ. നല്ലതും ചീത്ത എന്താന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇവനെ വീട്ടിൽ വിട്ടിട്ട് എനിക്ക് ജോലിക്ക് പോയിരുന്നു. മനസ്സിലായതിൻ്റെ അത്യാവശ്യം എന്താന്ന്? വളരെ അത്യാവശ്യമായിരുന്നു നമുക്ക്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ചെറുപ്പത്തിലെ നന്മയും തിന്മയും മനസ്സിലാക്കിയാൽ പിന്നെ നമുക്കുള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനെ അവൻ്റെ വഴിക്ക് വിട്ടിട്ട് നമുക്ക് നമ്മുടെ വഴിക്ക് പോവാം. ഇത്തവർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ്? പക്ഷെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, ദൈവത്തിന് അങ്ങനെ അവൻ്റെ വഴിക്ക് പോകാനൊരു വഴി കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആദമിനെ അവൻ്റെ വഴിക്ക് വിടാനും ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദമിനോട് ദൈവം പറഞ്ഞത്, നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഇരിക്കാം, ഞാൻ നിന്നെ സൂപ്പർവൈസ് ചെയ്തോളാം, നിന്റെ ഉള്ളിൽ ആത്മാവുള്ളത് കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നോളാം, ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. അപ്പം നിനക്ക് ജീവിക്കാൻ നന്മ തിന്മയൊന്നും അറിയണ്ട, ഈ അപ്പനെ അറിഞ്ഞാൽ മതി, അപ്പൻ പറയുന്ന അങ്ങ് ചെയ്താൽ മതി. ഈ അപ്പനെ അറിയുന്നതും നന്മ തിന്മ അറിയുന്നതും രണ്ടും രണ്ട. ഇപ്പം രാവിലെ ഉദാഹരണത്തിന് അപ്പൻ രാവിലെ എന്നോട് പറയാണ്, എടാ പോയി ഒരു 2 പാക്കറ്റ് പാല് മേടിച്ചിട്ടുണ്ടോ. സിമ്പിൾ കൽപ്പനയാണ്. അപ്പനെ അറിയാമെങ്കിൽ പാല് മേടിച്ചിട്ടുണ്ടോ എന്നാൽ മതി. പക്ഷേ നന്മയും തിന്മയും അറിയാമെങ്കിൽ ഇപ്പം പാല് മേടിക്കാൻ പോകുന്നത് നല്ലതാണോ എന്നും കൂടെ ആലോചിക്കണം. ഇപ്പം പാല് മേടിക്കാൻ പോയാൽ അതിൻ്റെ കോൺസിക്വൻസ് എന്താണ്? പിന്നെ രണ്ടാമത് അമ്മ വേറെ വല്ലതും പറഞ്ഞു വിടാൻ കട തുറക്കുമ്പം പോയി മേടിക്കേണ്ട, അതിൻ്റെ കൂടെ മേടിച്ചാൽ മതിയോ. ഇങ്ങനെ പല ആലോചനകൾ വരും. കാരണം നന്മയും തിന്മയും എനിക്കറിയാവുന്നതുകൊണ്ട് പ്രോസസ്സ് ചെയ്ത് ഞാൻ അവസാനം ഞാൻ തീരുമാനിക്കും ഇപ്പം പോകുന്ന ഉചിതമല്ല. അപ്പം രണ്ടും രണ്ടാണ്. ഇപ്പം എന്നോട് ദൈവം പറയാണ്, നീ കുണ്ടറയിലെ പ്രസംഗം രാവിലെ പ്രസംഗിച്ചല്ലോ, നിർത്തിക്കോ.
നേരെ കാശ്മീരിന് കിട്ടും. നിൻ്റെ അടുത്ത ശുശ്രൂഷ അവിടെയാണെന്ന് പറഞ്ഞാണ് ഞാൻ നേരെ ബാഗും ചുമന്ന് അവിടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി, പുനലൂരോ കൊട്ടാരക്കരയോ അല്ല എവിടെയെങ്കിലും ഇറങ്ങി, കൊല്ലത്തോ എവിടെയും ഇറങ്ങിയിട്ട് നേരെ കാശ്മീരിനോട് ട്രെയിൻ കയറും. വീട്ടിൽ പോലും വിളിച്ച് പറയത്തില്ല. കാരണം എന്താ, പോകുന്ന നല്ലതാണോ ചീത്തയാണോ, ഇവിടെ ഇടയ്ക്ക് വെച്ച് നിർത്തി പോകുന്നത് ശരിയാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയാൻ പോയി. എനിക്ക് ആകെ ഒരു കാര്യം അറിയുള്ളൂ, ദൈവം പോകാൻ പറഞ്ഞു പോകണം. ഇപ്പോൾ ദൈവം എന്നോട് പറഞ്ഞാലും ഞാൻ ആലോചിക്കും, അവിടെ പോയാൽ എൻ്റെ പിള്ളേരുടെ ഗതി എന്താവും, ഏത് സ്കൂളിൽ പഠിപ്പിക്കും, അവിടെ ബോംബിട്ടാൽ എൻ്റെ കാര്യം എന്തായി തീരും, എത്ര നാൾ ജീവിക്കാൻ പറ്റും, അവിടുത്തെ കാലാവസ്ഥ എനിക്ക് സഹിക്കാൻ പറ്റുമോ, അവിടെ CBSE സ്കൂളുണ്ടോ, അവിടെ ഹോസ്പിറ്റലുണ്ടോ, നന്മയും തിന്മയും എല്ലാം കൂടെ ചകഞ്ഞ് അവസാനം ഞാൻ ദൈവത്തോട് പറയും വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്ക് കർത്താവേ, എന്നെ കൊണ്ട് പ്രയാസമാണ്. കാരണം അനുസരണത്തിൻ്റെ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് നമുക്ക് നന്മയും തിന്മയും അറിയാം എന്നുള്ളതാണ്. ഇതറിഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ ദൈവത്തെ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് ജീവിച്ചേനെ. പക്ഷേ ദൈവത്തെ ആശ്രയിക്കാതെ ഒരു റിബല്യസ് മൈൻഡ് നമുക്കുണ്ടാകുന്നത് നമ്മൾ തന്നെ നമ്മുടെ ജഡ്ജായിരുന്ന് ഏതാ നല്ലത് ഏതാ ചീത്ത എന്ന് വിവേചിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ഇത് ശരിക്കും അങ്ങനെ പാപമായി മാറുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഘോരമായ പാപമാണ്. ശരിക്കും അനുസരണക്കേടെന്നൊരു പാപമായിരുന്നു ആദവും ഹവ്വയും ചെയ്തത്, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ദൈവം എത്രയോ ക്ഷമിക്കുന്ന ദൈവമാണ് അല്ലേ. നമ്മുടെ മാതാപിതാക്കൾ എത്രയോ പ്രാവശ്യം, അല്ലെ നിങ്ങളുടെ പിള്ളേരോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് ലാസ്റ്റ് വാണിങ്ങാണ്, എന്നിട്ട് എത്രയോ പ്രാവശ്യം നമ്മൾ ക്ഷമിച്ചിട്ടുണ്ട് അല്ലേ, ക്ഷമിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം ഒരൊറ്റ പാപത്തിന് അവനെ വെളിയിലിറക്കി വിട്ടിട്ട് രണ്ട് പോലീസുകാരെ വീടിന് കാവലിൽ നിർത്തിയിട്ട് മേലെ അവൻ വരുന്നുണ്ടേ അടിച്ച് വെളി കളഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ആ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു സംശയം ഉണ്ടാകുന്നുണ്ട് അല്ലേ, എനിക്കാണോ പിള്ളേരുടെ സ്നേഹം, ദൈവത്തിനാണോ പിള്ളേരുടെ സ്നേഹം അല്ലേ. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ശരിക്കും അനുസരണക്കേട് മാത്രമല്ല, അനുസരണക്കേടല്ല, അനുസരണക്കേടാണ് ഇത് വരുത്തി വെച്ചത്. പക്ഷെ അനുസരണക്കേട് മാത്രമേ അവിടെ ഉണ്ടായുള്ളൂവായിരുന്നെങ്കിൽ ദൈവത്തിന് അവരോട് ക്ഷമിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ അനുസരണക്കേട് കൊണ്ട് വരുത്തി വെച്ചത് ഒരു വലിയ രോഗമാണ്. ആ രോഗം എന്താണ് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഈ പഴം പറിച്ച് തിന്നുന്നതിന് മുമ്പ് നമുക്കറിയാം അവൻ ആത്മാവും ദേഹിയും ദേഹവും ഉണ്ടായിരുന്നു, ആത്മാവും ദേഹിയും ദേഹവും ഉണ്ടായിരുന്നു. ആത്മാവ് എന്തിനു വേണ്ടിയുള്ളതായിരുന്നു, ദൈവത്തെ അറിയാൻ വേണ്ടിയുള്ളതായിരുന്നു. അപ്പോൾ അവൻ എല്ലാത്തിനും ദൈവത്തെ ആശ്രയിക്കണം. രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കണോ വേണ്ടയോ, ദൈവം പറഞ്ഞാലേ അവന് പല്ല് തേക്കാൻ പറ്റത്തുള്ളൂ. ആത്മാവിൽ വേറെ നന്മ തിന്മയൊന്നും അറിയത്തില്ലേ, പല്ല് തേച്ചില്ലെങ്കിൽ പല്ലിൽ പുഴു വരുമെന്നൊന്നും അവൻ അറിയാൻ വയ്യ. അവൻ ആകെ എന്ത് മാത്രമേ അറിയുള്ളൂ, ദൈവം എന്ത് പറയുന്നത് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് ദൈവത്തെ ആശ്രയിച്ചേ പറ്റുള്ളൂ, കാരണം നമുക്ക് സ്വന്തമായൊരു നോളജ് ഇല്ല. അങ്ങനെ ഇരിക്കെ പിശാച് വന്ന് ഇവനോട് പറയാണ് നീ ഇങ്ങനെ മണ്ടനായിട്ട് ജീവിച്ചോ, എല്ലാത്തിനും ദൈവം, രാവിലെ എഴുന്നേക്കണമെങ്കിൽ ദൈവം, കിടക്കണമെങ്കിൽ ദൈവം, പ്രാർത്ഥിക്കണമെങ്കിൽ ദൈവം, അങ്ങോട്ട് തിരിയണ ദൈവം, ഇങ്ങോട്ട് തിരിയണ ദൈവം, നീ വെറും അടിമയാണ്. നിനക്ക് നീ ഇങ്ങനെ മണ്ടനായിട്ട് ജീവിക്കാതെ ഞാനൊരു ബുദ്ധി പറഞ്ഞാൽ, നിനക്ക് ദൈവത്തെ പോലെ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്ന രാജാവായി മാറണോ, നിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണം നിനക്ക് തന്നെ തീരുമാനിക്കണം. അപ്പോൾ ഈ പഴം തിന്നാ അങ്ങനെ ആകാം. അപ്പം അതോ ഹവൻ പറഞ്ഞു കാണും, ഹവ പറഞ്ഞു കാണും, പറഞ്ഞല്ലോ ഇത് തിന്നാ മരിക്കും. അപ്പോൾ ഉടനെ സാത്താൻ പറഞ്ഞു മരിക്കൊന്നുമില്ല, മരിക്കോ തിന്നാ മരിക്കോ, തിന്നിട്ടവർ മരിച്ചില്ലല്ലോ, ആര് പറഞ്ഞായിരുന്നു ശരി, ദൈവം പറഞ്ഞായിരുന്നു ശരി, സാത്താൻ പറഞ്ഞായിരുന്നു ശരി, ദൈവം പറഞ്ഞായിരുന്നു, പക്ഷെ അവർ മരിച്ചില്ല. ആ അവർക്ക് സംഭവിച്ചത് അത് ഞാൻ വിശദീകരിക്കാം. ആത്മാവ് പോയി എങ്ങനെ പോയത്, ഇപ്പം അവരൊരു ചോയ്സ് അവരുടെ മുമ്പിലുണ്ട്. ഒന്നുകിൽ ദൈവത്തെ അനുസരിച്ച് ദൈവം പറയുന്ന മാത്രം കേട്ട് ജീവിക്കാം, അല്ലെങ്കിൽ നന്മ തിന്മകളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കാം. പഴം പറിച്ചു തന്നവർക്ക് എന്ത് ജ്ഞാനം ഉണ്ടാകുന്നേ, നന്മതിന്മകളുടെ ജ്ഞാനം ഉണ്ടാകും. അപ്പോൾ ജീവിക്കാൻ രണ്ട് വഴിയുണ്ട്, ഒന്നുകിൽ ദൈവം പറയുന്ന മാത്രം കേട്ട് ആശ്രയിച്ച് ജീവിക്കുക. അപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ കിടക്കുന്നവരെ നമുക്ക് ദൈവമില്ല, അതൊരു പണി നടക്കില്ല, ദൈവമില്ലാതെ അങ്ങോട്ട് തിരിയണേ ദൈവം വേണം എന്ന് പറഞ്ഞാൽ അത്ര അത്ര ആശ്രയത്വം. എന്നാൽ വേറൊരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ നന്മയും തിന്മയും ശോധന ചെയ്ത് നമുക്ക് ദൈവത്തിൻ്റെ സഹായമില്ലാതെ തന്നെ കാര്യങ്ങൾ തീരുമാനിച്ച് സ്വതന്ത്രരായി ജീവിക്കാം. സത്യത്തിൽ പിശാച് അവനോട് പറയുന്നത് പിശാചിനെ ആരാധിക്കണമെന്നൊന്നുമല്ല, നീ ദൈവത്തിൽ നിന്നും സ്വതന്ത്രനായിട്ട് നിന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്ന എനിക്കൊന്ന് കണ്ടാൽ മതി. എന്തൊരു സ്നേഹമല്ലേ. നമ്മൾ നമ്മുടെ പിള്ളേരെ കുറിച്ച് പറയത്തില്ലേ, ഈ അപ്പനെ അമ്മയെ ആശ്രയിക്കാതെ നീ സ്വന്തം കാലിൽ നിൽക്കുന്നൊന്ന് കണ്ടിട്ട് എനിക്ക് കണ്ണടച്ചാൽ മതി എന്ന് പറഞ്ഞ എന്താ അർത്ഥം. അത് തന്നെ പിശാച് പറഞ്ഞു, നീ ദൈവത്തെ ആശ്രയിച്ച് വല്ലവനെ ആശ്രയിച്ച്, പിശാചിൻ്റെ ഭാഷയാണ്, വല്ലവനെ ആശ്രയിച്ച് ഇങ്ങനെ ജീവിക്കുന്നതിന് പകരം നീ നിന്റെ തീരുമാനങ്ങൾ നീ തന്നെ എടുത്ത് ആ ദൈവത്തെ പോലെ ആരെയും വേണ്ടാത്തവനായിട്ടൊന്ന് ജീവിക്കുന്ന കണ്ടാൽ മതി. അപ്പം നമ്മുടെ കണ്ണിൽ നോക്കിയാൽ വളർച്ച എന്ന് പറയുന്നത് എന്താ, വളർച്ച എന്ന് പറയുന്നത് സ്വന്തം കാര്യം നിൽക്കുന്നതാണ്.
ആരെ ആശ്രയിക്കാതെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ ചോദിക്കാതെ 30 വയസ്സായ ഒരു പയ്യൻ വന്നിട്ട് അപ്പൻ്റെ ഒരു 5 രൂപ തരാവോ പപ്പ കോഫി വൈറ്റ് മേടിക്കാനാന്ന് 5 സ്റ്റാർ മേടിക്കാനാന്ന് പറഞ്ഞാൽ അപ്പൻ എന്ത് പറയും? 5 രൂപ കൊടുത്താൽ പോലും സങ്കടപ്പെട്ടു, എൻ്റെ ദൈവം ഇവൻ ഇപ്പോഴും എന്നെ ആശ്രയിച്ചാണല്ലോ, എത്ര നാൾ ഇങ്ങനെ ജീവിക്കും എന്ന് മനസ്സിൽ തോന്നും. പക്ഷെ അതേ സമയത്ത് അവൻ ഒരു 6 ശമ്പളമൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് വന്നിട്ട് അപ്പൻ എന്താ വേണ്ടത് എന്ന് ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു ഗമ ഭയങ്കരമാണ്. അപ്പനും അതാഗ്രഹം, മക്കൾക്കും അതാഗ്രഹം. പണ്ടൊക്കെ പെൺപിള്ളേർക്ക് ഇത്രയും കുഴപ്പമില്ലായിരുന്നു, ഇന്ന് പെൺപിള്ളേർ ഉണ്ടായി വരുന്നതിന് മുമ്പേ അവർക്ക് അപ്പൻ്റെ അമ്മയുടെ നിന്ന് സ്വതന്ത്രരായി പോകണമെന്ന് ആഗ്രഹം, ജോലി കിട്ടും, എങ്ങനെയെങ്കിലും സ്വന്തം കാലിൽ നിൽക്കണം. ഇതിനെയാണ് നമ്മൾ വളർച്ച എന്ന് പറയുന്നത്. എന്നാൽ ദൈവം വളർച്ച എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്. ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ വളരുന്നതിനെയാണ് ദൈവം വളർച്ച എന്ന് പറയുന്നത്. ഇത് രണ്ടും രണ്ട് കാഴ്ചപ്പാടുകളാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ വളരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ദൈവമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു അറിവിലേക്ക് നമ്മൾ വരുന്നു എന്നുള്ളതാണ് അർത്ഥം. അതിനാണ് ഈ പഴം തുരങ്കം വെച്ചത്. പഴം പറിച്ചു തിന്ന അന്ന് ആദവും ഹവ്വയും പഴം പറിച്ചു തിന്നുമ്പോൾ ഞാൻ എവിടെ ഉണ്ടെന്നറിയാമോ? ആദമിൻ്റെ അകത്തകത്ത് എവിടെയോ ഞാനും ഉണ്ട്. ആദമീന്നാണ് ഞാനും വന്നത്, നിങ്ങളും വന്നത്. അപ്പോൾ ആദമിൻ്റെ അകത്തകത്ത് എത്ര അകത്താണെന്ന് അറിയാൻ മേല, അങ്ങ് അകത്ത് ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ ആദം പാപം ചെയ്യുമ്പോൾ അതിൻ്റെ വിറ്റാമിൻ, ആ പഴത്തിൻ്റെ വിറ്റാമിൻ സി അല്ല, വിറ്റാമിൻ പാപം, അത് ഇന്നും എൻ്റെ ഉള്ളിലും നല്ല പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ആഹാരം കഴിക്കാൻ നേരത്ത് ഞാൻ നോക്കുന്നത് നല്ലതാണോ, നല്ലത് ചീത്തയല്ലേ നമുക്കറിയാൻ പറ്റുന്നത്. ആകെ ദൈവം തന്നാണോ എന്നാണോ നോക്കുന്നത്? ഹോട്ടലിൽ ചെന്നിട്ട് നമ്മൾ നോക്കുന്നത് ദൈവം തന്ന ആഹാരമാണ്. സ്തോത്രം പറയുമ്പോൾ അങ്ങനെ പറയുമെങ്കിലും നമ്മൾ ശരിക്കും നോക്കുന്നത് നന്മതിന്മകളുടെ വിലയിരുത്തലാണ് അല്ലേ? എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഈ പ്രസംഗം കഴിഞ്ഞിട്ട് ഇത് നന്മതിന്മകൾക്കെതിരാണ് പ്രസംഗിക്കുന്ന മുഴുവൻ. പക്ഷെ എന്നാൽ അവസാനം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിലയിരുത്താൻ പോകുന്നത് നല്ലതായിരുന്നു കേട്ടോ. ഏ കൊള്ളത്തില്ലായിരുന്നു, അങ്ങനെ പറ്റും. വി ആർ സ്ലേവ്സ് ടു ദാറ്റ് വിറ്റാമിൻ പാപം. നല്ല പാസ്റ്റർ, നല്ല സഭ, നല്ല ആൾക്കാർ, ചീത്ത മനുഷ്യർ, കൊള്ളില്ലാത്ത പാസ്റ്റർ, കൊള്ളില്ലാത്ത സഭ, നല്ല ഷർട്ട്, ശേ മോശ ഷർട്ട്, നല്ല വണ്ടി നോക്കിക്കോ നിങ്ങൾ, നല്ല അയൽക്കാർ, ലോകത്തുള്ള സകലതും നമുക്ക് ഒന്നുകിൽ നല്ലത് അല്ലെങ്കിൽ ചീത്ത. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാകുന്നു അറിയാമോ? ആ വിറ്റാമിൻ കാരണം മനസ്സിലാവും. ഏത് വിറ്റാമിനാണ്? ഈ പഴത്തിൻ്റെ വിറ്റാമിൻ. അപ്പോൾ ഇതിനെ വേറൊരു തരത്തിൽ നമ്മൾ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ, ആത്മാവിൽ ജീവിച്ചാൽ നമ്മൾ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കും. ആത്മാവ് ദൈവത്തെ അറിയാനുള്ളതാണ്. എന്നാൽ നന്മ തിന്മകളുടെ തിരിച്ചറിവ് നടക്കുന്നത് ആത്മാവിലല്ല, അത് നമ്മുടെ ബുദ്ധിയിലും വികാരത്തിലുമാണ്. എന്ന് പറഞ്ഞാൽ പ്രാണനിലാണ്, സോളിലാണ്. ഇന്ന് വിശ്വാസികൾ വലിയൊരു പങ്കും ആത്മാവിലല്ല ജീവിക്കുന്നത്, പ്രാണനിലാണ്, പ്രാണന്റെ ഇഷ്ടങ്ങളിലാണ് ജീവിക്കുന്നത്.